ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ സ്പിരിച്വൽ സീക്രട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൗൺസിൽ ഓഫ് ഗോഡ് എന്നൊരു പരമ്പരയാണ് ഇന്ന് മുതൽ നാം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ച് ഇന്ന് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിൽ 1 കൊരിന്ത്യലേഖനം 15 അതിൻ്റെ 10 I am what I am by the grace of God. ഞാൻ ആകുന്നത് എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയത്രേ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ആഴമായി അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു, അതിനെ വ്യാഖ്യാനിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വ്യർത്ഥമായി പോയില്ല. Because I labored more than all of the മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ ഏറെ അധ്വാനിച്ചു, അത് നിമിത്തം എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല എന്ന് അദ്ദേഹം പറയുവാനിടയാകുന്നു. ഈ വാക്കുകൾ ഏറ്റവും ആദ്യമായിട്ട് ഒരു വെളിപ്പാടായി എൻ്റെ ജീവിതത്തിലേക്ക് വരികയും എന്നെ ഏറെ ചിന്തിപ്പിക്കുവാൻ ഇടയാകുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അത് വ്യർത്ഥമായി പോകുവാനുള്ള സാധ്യതയുണ്ട്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത് ഫലവത്തായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുവാനിടയാകുന്നത്. എന്താണ് ദൈവത്തിൻ്റെ കൃപ? നാം ഒരിക്കലും അർഹിക്കാത്ത, അൺമെറിറ്റഡ്, അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ ആ ഗുഡ് വിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ് കൃപ എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും അത് അർഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ എന്നോട് ക്ഷമിച്ച്, എൻ്റെ ലംഘനങ്ങൾ എന്നോട് ക്ഷമിച്ച് ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുവാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ യാതൊന്നും കണക്കിലിടാതെ ദൈവത്തിൻ്റെ സകല മഹത്വവും ദൈവത്തിൻ്റെ സകല ആ റിച്ചസ് ധനങ്ങളും എന്നിലേക്ക് തുറന്നു വിടുന്നതാണ് കൃപ എന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ കൃപ ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്നറിയാമോ? വലിയ ഒരു സ്വസ്ഥതയിലേക്കാണ് നമ്മുടെ ജീവിതം പ്രവേശിക്കുന്നത്. ഏറ്റവും ആരംഭത്തിൽ തന്നെ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇനിയും എൻ്റെ പ്രവൃത്തികൾ അതിന് കാരണമല്ല. എൻ്റെ പാപം അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരം അത് ഹിമം പോലെ വെണ്മയായിരിക്കുന്നു. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം ഒരു പ്രവൃത്തികളും അതിന് കാരണമല്ല. ദൈവം എന്നെ ക്ഷമിക്കുന്നു. ഞാൻ ശത്രുവായിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തു മുഖാന്തരം ദൈവം എന്നെ സ്വന്തം മകളായി ഇതാ സ്വീകരിച്ചിരിക്കുന്നു. സ്വർഗീയ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ എന്നെ ഇരുത്തിയിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ ധനങ്ങളും എനിക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് അതിനെ വിവരിക്കുന്നുണ്ട്. ഈ കൃപ നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള സ്ട്രഗിൾസ് അത് അവസാനിക്കുകയാണ്. ഒരു വലിയ സ്വസ്ഥതയിലേക്ക് നമ്മുടെ ജീവിതം പ്രവേശിക്കുകയാണ്. ദൈവം ഇനിയും എനിക്ക് ശത്രുവല്ല. ദൈവം എനിക്ക് വിരോധമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ദൈവം എൻ്റെ പിതാവാണ്. ഗോഡ് ഈസ് ഫോർ മീ ഓൾ ദ ടൈം. ഒരു പിതാവ് തൻ്റെ മക്കളോട് എന്ത് ഹൃദയമാണോ ഉള്ളത്, അതേ ഹൃദയമാണ് ദൈവത്തിന് എന്നോടുള്ളത്.
സോ ദ സ്ട്രഗിൾസ് കം ടു എൻഡ്. വലിയൊരു വിശ്രമമാണ് കൃപ ഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ കൃപ നാം അനുഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ സ്വസ്ഥത, അതിൻ്റെ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ തന്നെ ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. റോമാൻ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തോലൻ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് 6-ാം അധ്യായം. അവിടെ കൃപയെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. നിങ്ങൾ ഇന്ന് ന്യായപ്രമാണത്തിനല്ല അധീനരായിരിക്കുന്നത്, നിങ്ങൾ കൃപയ്ക്കാണ് ഇന്ന് അധീനരായിരിക്കുന്നത്. അതിൻ്റെ എഫക്റ്റ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടുന്നത്? പാപം ഇനിയും നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. അയ്യോ, ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭ്യമാണ്, ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, ഇന്നും ദൈവം എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു, എൻ്റെ പാപം ക്ഷമിക്കുന്നു, ഞാൻ ഇന്ന് കൃപയുടെ അധീനതയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല എൻ്റെ ജീവിതത്തിൽ വരുന്നത്. മറിച്ച് ഇനിമേൽ പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല എന്നൊരു ഉന്നത നിലവാരത്തിലേക്കാണ് ഈ ദൈവകൃപ നമ്മളെ കൊണ്ടുവരുവാൻ ഇടയാകുന്നത്. 15-ാം വാക്യം വീണ്ടും താഴോട്ട് വായിക്കുന്നത്, ന്യായപ്രമാണത്തിലല്ല, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളിലും അരുത്. കൃപയുടെ ആഴങ്ങൾ ഗ്രഹിച്ച് അത് അനുഭവിച്ച് അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ദൈവം എനിക്ക് പക്ഷമാണ്, ദൈവം എന്നെ ക്ഷമിച്ചോളും, എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്നൊരു വിശാലതയിലേക്കും ഒരു സ്വാതന്ത്ര്യത്തിലേക്കും നമ്മുടെ ഹൃദയം ഒരു വശത്ത് വരുമ്പോൾ തന്നെ ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടിയ മറ്റൊരു ഭാഗമുണ്ട്. ഈ കൃപ ഒരിക്കലും പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, ഇവിടെ ഗിരിപ്രഭാഷണത്തില് ദൈവത്തിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിക്കൊത്തവണ്ണമുള്ള ദൈവത്തിന്റെ നിലവാരങ്ങളെ കുറിച്ച് യേശു കർത്താവ് പഠിപ്പിക്കുവാനിടയായി തീർന്നു. അവിടെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദ ലോ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ, ദോസ് ആർ ദ റൈറ്റിയസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗോഡ്. ഒരു മനുഷ്യനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കണമെന്നുണ്ട് എങ്കിൽ നമുക്കറിയാം നമ്മുടെ നീതിപ്രവർത്തികളാൽ ഒരിക്കലും അത് സാധ്യമല്ല. യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ നീതിയിലാണ് ഇന്ന് ദൈവത്തോട് നാം നിരപ്പ് പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോഴും ഈ ദൈവത്തോട് കൂട്ടായ്മയിൽ മുൻപോട്ട് നടക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിക്കണം എന്നുണ്ട് എങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ നിലവാരങ്ങൾ തികഞ്ഞു വരണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ജീവിക്കുവാൻ അതിൻ്റെ അക്ഷരത്തിലല്ല അതിൻ്റെ ആത്മാവിൽ നമ്മുടെ ജീവിതം പണിയപ്പെട്ട് വരണമെന്ന് ദൈവം ഏറ്റവും അധികം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പഠിപ്പിച്ച വാക്കുകളിൽ നിന്നും അത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ നിങ്ങൾ ഇങ്ങനെയല്ലയോ കേട്ടിരുന്നത്, എന്നാൽ ഇതാ ഞാൻ അതിനേക്കാട്ടിലും ഉയർന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടു, എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ മറ്റൊരു സ്ത്രീയെ നോക്കി മോഹിച്ചാൽ പോലും അത് വ്യഭിചാരത്തിന് തുല്യമായിരിക്കുന്നു. സഹോദരനോട് കാരണമില്ലാതെ പകയ്ക്കുന്നവൻ കൊലപാതകത്തിന് തുല്യമാണ് ചെയ്യുന്നത് എന്നും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നിലവാരങ്ങളെ യേശു കർത്താവ് ഉയർത്തുന്നതായിട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മാറ്റിവെക്കാനുള്ള ഒരു ലൈസൻസായി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം എടുക്കാൻ പാടില്ല. പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞതുപോലെ തന്നെ
ഈ കൃപ എൻ്റെ ജീവിതത്തിൽ വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം ഏറ്റവും അധികം അധ്വാനിക്കുന്നു. ഈ കൃപ എന്നിൽ വ്യർത്ഥമായി പോകരുത്. തീത്തോസിൻ്റെ ലേഖനത്തിൽ ഒരു വളരെ ബാലൻസിംഗ് ആയിട്ടുള്ള സ്ക്രിപ്ചർ, ദൈവകൃപയെക്കുറിച്ച് അവിടെ വീണ്ടും നമുക്ക് വായിക്കുവാനായി കഴിയുന്നു. തീത്തോസിൻ്റെ ലേഖനം 2:11 മുതലുള്ള വാക്യങ്ങൾ: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയേർഡ് ബ്രിംഗിങ് സാൽവേഷൻ ടു ഓൾ മെൻ. താഴോട്ട് 12 മുതൽ: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവകൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വിവരണമാണ് ഇവിടെ പറയുന്നത്. അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുകയാണ്. ദൈവത്തിൻ്റെ നീതി നമ്മളിൽ തികഞ്ഞു വരേണ്ടതിന്, യേശുവിനെ പോലെ നാം ആയിത്തീരേണ്ടതിന് ഈ ദൈവകൃപ നമ്മളിൽ ആഴമായി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ അക്ഷരത്തിലല്ല, അതിൻ്റെ ആത്മാവിൽ, അതിൻ്റെ ഉയർന്ന നിലവാരങ്ങളിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അതാഴത്തിൽ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഈ പുതിയ നിയമ ഉടമ്പടിയിൽ ഒരു വിശ്വാസി കടന്നു വരുന്നത്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയെയും ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെയും ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത് നമുക്കേറെ അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവകൃപ അനുഭവിച്ച്, ദൈവകൃപ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അത് ദിനം പ്രതി ദൈവത്തിൻ്റെതായിട്ടുള്ള നിലവാരങ്ങളിലേക്ക്, ന്യായപ്രമാണത്തിൽ തികഞ്ഞു വരുന്നതായി, ആ വ്യക്തിയുടെ ജീവിതം യേശുവിനെ പോലെ ആയിത്തീരുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. താഴ്മയുള്ളവർക്ക് എന്നും ദൈവത്തിൻ്റെ കൃപ ലഭ്യമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.